ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് തയ്യാറാക്കാം. കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കേക്കാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന്. വളരെ കുറച്ച് ചേരുവകളാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഓട്സും ചെറുപഴവുമാണ്. ഇതിന് പകരം നേന്ത്രപ്പഴം എടുക്കാം ഒരെണ്ണം. ഞാനിവിടെ മൂന്ന് ചെറിയ പഴങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഗ്രെയിനാണ് ഓട്സ്. അത് നമ്മൾ ഹൃദ്രോഗികളും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് ചെയ്യുന്നവരൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തി കഴിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് പഴം ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് നമുക്ക് ഈ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഓട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1¼ ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർക്കാം. അപ്പോൾ ഒരു നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 മുട്ടയാണ്. 1 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മിൽക്ക് ക്രീമാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ ചേർക്കാം. ഞാനത് വെള്ളത്തിൽ അല്പം നമുക്ക് വെള്ളമൊക്കെ ചേർക്കേണ്ടി വരുന്ന സമയത്തിന് പകരമായിട്ട് പാൽ ചേർത്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ മിൽക്ക് ക്രീമാണ് ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണിലധികം ചേർക്കേണ്ട, പഞ്ചസാരയാണ്. പഴത്തിന് മധുരമുള്ളത് കൊണ്ട് നമുക്കധികം മധുരം ഇതിലേക്ക് ചേർക്കേണ്ടി വരില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിരുന്നു. അത് റെക്കോർഡായിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി ചേർക്കാം. ശേഷം മിക്സ് ചെയ്തെടുത്താൽ എനിക്കിതിലൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് ഈ ഒരു ടെക്സ്ചറാണ് കിട്ടിയത്. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചെടുത്തിട്ട് ഈ കേക്ക് ബാറ്റർ നിറച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പാത്രത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ നാടൻ രീതിയിലുള്ള ബേക്കിംഗ് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് പിൻ വെച്ച് കൊടുക്കുക. 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേ ഇത് റെഡിയാവുള്ളൂ. നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് പാകം മനസ്സിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുത്ത് കഴിക്കാം. അപ്പോൾ ഒരു വെറൈറ്റി സ്നേക്കുള്ള ഒരു ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ ഓട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.